Assalamu alaikum warahmatullah. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين حضرت مسلم ماؤد رضی اللہ عنہ ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു തന്റെ വിവിധ പ്രസംഗങ്ങളിലും ഖുതുബകളിലും ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം വിവരിച്ചിട്ടുള്ള ചില പാഠം ഉൾക്കൊള്ളാവുന്ന കാര്യങ്ങളും കഥകളും വിവരിച്ചിട്ടുണ്ട്. വിവിധ അവസരങ്ങളിൽ ഞാൻ അത് കേൾപ്പിച്ചിട്ടുണ്ട്. ഇന്നും ഇത് തന്നെയായിരിക്കും ഞാൻ വിവരിക്കുക. ഒരു ഖുതുബയിൽ ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു ഈ വിഷയം വിവരിക്കുകയുണ്ടായി. അതായത്, അല്ലാഹു തന്റെ ഭാഗത്ത് നിന്ന് ആരെയെങ്കിലും എഴുന്നേൽപ്പിച്ചു നിർത്തുമ്പോൾ, പ്രവാചകന്മാരെ നിയോഗിച്ചയക്കുമ്പോൾ അവരെ സഹായിക്കുകയും ചെയ്യുന്നു. അഥവാ അവരുടെ സത്യസാക്ഷ്യം പ്രകടമാക്കുന്നതിന് വേണ്ടി ലോകത്തിലെ വലിയ ഒരു ജനവിഭാഗത്തെ അവരുടെ തെറ്റായ പ്രവർത്തനങ്ങൾ കാരണം ശിക്ഷ നൽകാൻ ഉദ്ദേശിച്ചുവെങ്കിൽ അവൻ ഒരു വിലയും വെക്കുകയില്ല, ശിക്ഷ നൽകുക തന്നെ ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ട് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം വിവരിച്ച ഒരു കഥയെ പരാമർശിച്ചുകൊണ്ട് പറയുന്നു, ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് കഥ കേൾക്കാൻ വളരെയധികം താല്പര്യം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയും, അപ്പോൾ അവിടുന്ന് ഞങ്ങൾക്ക് പാഠം ലഭിക്കുന്ന കഥകൾ കേൾപ്പിക്കുമായിരുന്നു. ഈ കഥകളിൽപ്പെട്ട ഒരു കഥ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നു. ഈ വിഷയമാണ് വിവരിക്കുന്നത്. അത് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നാവിൽ നിന്ന് ഞാൻ കേട്ടതാണ്. അവിടുന്ന് പറയുമായിരുന്നു, ഹസ്രത്ത് നൂഹ് അലൈഹി സ്വലാമിന്റെ കാലഘട്ടത്തിൽ കൊടുങ്കാറ്റ് വരാനുള്ള കാരണം ആ കാലത്ത് ജനങ്ങൾ വളരെയധികം മോശമായി തീർന്നിരുന്നു, പാപങ്ങൾ ചെയ്യാൻ തുടങ്ങിയിരുന്നു. അവർ അവരുടെ തിന്മകളിൽ എത്രത്തോളം മുന്നേറിയിരുന്നുവോ അത്രത്തോളം അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ അവരുടെ വില കുറഞ്ഞുകൊണ്ടിരുന്നു. ഇത് ഒരു കഥയാണ്. അവസാനം ഒരു ദിവസം ഒരു പർവ്വതത്തിന്റെ കൊടുമുടിയിൽ ഒരു മരമുണ്ടായിരുന്നു. അതിൽ പക്ഷിക്കൂട്ടിൽ ഒരു പക്ഷിക്കുഞ്ഞുണ്ടായിരുന്നു. ആ കുഞ്ഞിന്റെ മാതാവ് എവിടെയോ പോയതിനു ശേഷം തിരിച്ചു വന്നില്ല. ഒരുപക്ഷെ മരിച്ചു പോയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കും, തിരിച്ചു വന്നില്ല. ആ പക്ഷിക്കുഞ്ഞിന് ദാഹമുണ്ടായി. അത് ദാഹം കൊണ്ട് പിടയാൻ തുടങ്ങി, അതിന്റെ കൊക്കുകൊണ്ട് കൊത്താൻ തുടങ്ങി. അപ്പോൾ അല്ലാഹു അത് കണ്ട് തന്റെ മലക്കുകൾക്ക് കൽപ്പന നൽകി, പോയി ഭൂമിയിൽ മഴ പെയ്യിപ്പിക്കുക, ഇത്രത്തോളം മഴ വർഷിക്കുക, ആ മലയുടെ കൊടുമുടിയിലുള്ള വൃക്ഷത്തിന്റെ പക്ഷിക്കൂട്ടിൽ എത്തുന്ന വിധത്തിൽ മഴ വർഷിപ്പിക്കുക.
അങ്ങനെ ആ പക്ഷിക്കുഞ്ഞിന് വെള്ളം കുടിക്കാൻ സാധിക്കട്ടെ. മലക്കുകൾ പറഞ്ഞു, അല്ലാഹുവേ അതുവരെ വെള്ളം എത്തിക്കുകയാണെങ്കിൽ മുഴുവൻ ലോകവും മുങ്ങിപ്പോകും. അല്ലാഹു മറുപടി നൽകി, ഒരു കുഴപ്പവും ഇല്ല. ഇപ്പോൾ ലോകത്തുള്ള ജനങ്ങൾക്ക് എന്റെ ദൃഷ്ടിയിൽ ആ പക്ഷിക്കുഞ്ഞിനുള്ള സ്ഥാനം പോലും ഇല്ല. ഇതൊരു കഥയാണ്, എന്നാൽ ഈ കഥയിൽ ഒരു പാഠം ഉണ്ട്. സത്യസന്ധതയും നന്മയും ശൂന്യമായ ലോകം ഒരുമിച്ച് കൂടിയാലും അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ ഒരു പക്ഷിക്കുഞ്ഞിന്റെ വില പോലും ഇല്ലാത്തതാണ്. ഇന്ന് ഈ കഥയിൽ നിന്ന് നാം ഈ പാഠം കരസ്ഥമാക്കുമ്പോൾ സത്യസന്ധതയിൽ ഉറച്ചു നിൽക്കണം. അതോടൊപ്പം ആത്മപരിശോധന നടത്തേണ്ടതുമുണ്ട്. നാം ഹസ്രത്ത് മസീഹെ മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിശ്വസിച്ചത് ദീനിന് ദുനിയാവിനേക്കാൾ പ്രാധാന്യം നൽകുന്നതിന് വേണ്ടിയാണ്, നമ്മുടെ ഉള്ളിലെ തിന്മകളെ ദൂരീകരിക്കുന്നതിന് വേണ്ടിയാണ്, നന്മയെ നിലനിർത്തുന്നതിന് വേണ്ടിയാണ്. എന്നാൽ സമയം കഴിഞ്ഞു പോകുന്നതനുസരിച്ച് നമ്മുടെ അവസ്ഥകളിൽ പുരോഗതിക്ക് പകരം അധപ്പതനമാണ് നടക്കുന്നത് എങ്കിൽ, താഴേക്കാണ് പോകുന്നത് എങ്കിൽ, നാം ലക്ഷ്യത്തിൽ നിന്ന് ദൂരപ്പെടുകയാണ്. അങ്ങനെയെങ്കിൽ അല്ലാഹുവിനും നമ്മെ ഒരു വിലയും ഉണ്ടാകുന്നതല്ല. അതുപോലെ ഇതും ഒരു രഹസ്യമായ കാര്യമല്ല. ലോകത്തിന്റെ അവസ്ഥ എന്താണ് ആയിക്കൊണ്ടിരിക്കുന്നത്? ഒരുപാട് രാജ്യങ്ങളിൽ പൊതുജനങ്ങളോ ഭരണകൂടങ്ങളോ പരസ്പരമുള്ള കടമകൾ നിറവേറ്റുന്നില്ല. ഫിത്നയും കുഴപ്പങ്ങളുമാണ്. എവിടെയാണോ പ്രത്യക്ഷമായ നിലയിൽ കുഴപ്പത്തിന്റെയും ഫിത്നയുടെയും അവസ്ഥയില്ലാത്തത്, അതല്ല എങ്കിൽ വളരെയധികം അവസ്ഥ മോശമല്ലാത്തത്, അവിടെയും അള്ളാഹുവിന്റെ ഇംഗിതത്തിന് എതിരായി അള്ളാഹുവിൽ നിന്ന് ദൂരപ്പെട്ടുകൊണ്ട് പോകുന്നു എന്ന് മാത്രമല്ല, അവനെ ചീത്ത വിളിച്ചുകൊണ്ട് തെറ്റായ കാര്യങ്ങൾ അവനെതിരിൽ പറഞ്ഞുകൊണ്ട് അവനെ അപമാനിക്കാൻ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടങ്ങളിൽ മാലിന്യങ്ങളിലും ഇത്രമാത്രം മുങ്ങുന്നു. പ്രകൃതി വിരുദ്ധ കാര്യങ്ങൾക്ക് വേണ്ടി നിയമം നടപ്പിലാക്കുന്നു എന്നല്ല പറയപ്പെടുന്നു. ആരാണോ ഈ മലിനമായ പ്രവൃത്തികളെ പിന്താങ്ങാത്തത്, അവർ നിയമപരമായ കുറ്റവാളികളാണ്. ഈ ഭൂകമ്പങ്ങൾ, കൊടുങ്കാറ്റുകൾ, ഈ ലഹളകൾ, നാശം വിതക്കുന്ന വലിയ മഴകൾ, ഇതിനുള്ള കാരണം തിന്മയുടെ പാരമ്യതയിലെത്തിയിരിക്കുന്നു എന്നതാണ്. ഇത് അള്ളാഹു നൽകുന്ന വാണിങ്ങുകളാണ്. അള്ളാഹു മുന്നറിയിപ്പ് നൽകുകയാണ്. ഈ അർത്ഥത്തിലും അഹമ്മദികളുടേത് വലിയ ജോലിയാണ്. ലോകത്തെ ബോധവൽക്കരിക്കുക, പറഞ്ഞുകൊടുക്കുക. അഥവാ തങ്ങളുടെ പരിഷ്കരണത്തിലേക്ക് ശ്രദ്ധിച്ചില്ല എങ്കിൽ അള്ളാഹു വളരെ വലിയ നാശം വിധിക്കുന്ന ആപത്തുകൾ ലോകത്ത് കൊണ്ടുവരും. അള്ളാഹു ലോകത്തിന് ബുദ്ധി നൽകുമാറാകട്ടെ. ഇനി നാം ഇന്നത്തെ കാര്യങ്ങളിൽ ചിലത് കാണുന്നു. ഇത് എല്ലായ്പ്പോഴും ഉണ്ട്. ലോകത്ത് തങ്ങളുടെ അവകാശം നേടുന്നതിനുള്ള കാര്യങ്ങൾ നടക്കുന്നു. ഇതുമൂലം മറ്റുള്ളവർക്ക് എത്ര തന്നെ നഷ്ടം വന്നാലും ശരി, ഒരു യഥാർത്ഥ മുസ്ലിമിന്റെ ചിന്ത ഇതു സംബന്ധമായി എന്തായിരിക്കണം? ഇതിനായി ഈ സംഭവം ഏറ്റവും ഉത്തമമായ ഒരു മാർഗദർശനമാണ്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറയാറുണ്ടായിരുന്നു. ഹസ്രത്ത് മുസ്ലിം മൗഊദ് പറയുകയാണ്, ഒരു സഹാബി മറ്റൊരു സഹാബിയുടെ അടുത്ത് തന്റെ കുതിരയെ വിൽക്കാൻ വേണ്ടി വന്നു. അതിന്റെ വില ഉദാഹരണമായി 200 രൂപ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ സഹാബി പറഞ്ഞു, ഈ വിലയിൽ ഞാൻ ഈ കുതിരയെ വാങ്ങുകയില്ല, കാരണം ഇതിന്റെ വില ഇതിന്റെ ഇരട്ടിയാണ്. അദ്ദേഹം ആ രണ്ടാമത്തെ ആളോട് പറഞ്ഞു, താങ്കൾക്ക് കുതിരയുടെ വിലയെ കുറിച്ച് അറിയില്ല എന്നാണ് തോന്നുന്നത്. എന്നാൽ ഉടമസ്ഥൻ കൂടുതൽ വില വാങ്ങാൻ തയ്യാറായില്ല. പറഞ്ഞു, എന്റെ കുതിരയ്ക്ക് വില അധികം ഇല്ല എങ്കിൽ പിന്നെ ഞാൻ എങ്ങനെയാണ് അധികം വില വാങ്ങുക? ഈ കാര്യങ്ങളിൽ അവരുടെ തർക്കം തുടർന്നു. അവസാനം മധ്യസ്ഥൻ മുഖേന അവർ തീരുമാനം എടുപ്പിച്ചു.
ഈ ഇസ്ലാമിക ആത്മാവാണ് ഈ രണ്ട് സഹാബാക്കളും കാണിച്ചത്. ഇസ്ലാമിന്റെ കൽപ്പന ഇതാണ്, ഓരോ വ്യക്തിയും തങ്ങളുടെ അവകാശം നേടുന്നതിന് പകരം, അതിൽ ശാഠ്യം പിടിക്കുന്നതിന് പകരം, മറ്റുള്ളവരുടെ അവകാശം നൽകാനും അത് സ്ഥാപിക്കാനും വേണ്ടി പരിശ്രമിക്കുക. എപ്പോഴാണോ ഈ ആത്മാവ് സ്ഥാപിക്കപ്പെടുന്നത്, ആ കാലത്ത് ചില ഹർത്താലുകൾ നടക്കുന്നുണ്ടായിരുന്നു. ഹദ്രത്ത് മുസ്ലിമോദ് പറയുകയുണ്ടായി, അപ്പോൾ ഇത്തരത്തിലുള്ള സ്ട്രൈക്കുകൾ സ്വയം ഇല്ലാതായിത്തീരും. എന്നാൽ ഏറ്റവും ചുരുങ്ങിയ നന്മ ഇതാണ്, ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് തന്റെ അവകാശത്തിന്റെ ചോദ്യം ഉയരുമ്പോൾ അയാളുടെ അവകാശം നൽകുക, അഥവാ അയാൾക്ക് അവകാശം ഉണ്ട് എങ്കിൽ. ഇത് അനിസ്ലാമിക ആത്മാവാണ്. അതായത്, ഞങ്ങൾ മറ്റുള്ളവരുടെ അവകാശത്തിന് മേൽ ഒരു ദീർഘകാലമായി അതീശത്വമുള്ളവരാണ്, അതിൽ നിന്ന് പ്രയോജനം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ അവകാശം തങ്ങളുടെ അവകാശമായി ഞങ്ങൾ കരുതുന്ന ഒരു ശീലം ഞങ്ങൾക്കുണ്ടായിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഈ അവകാശം മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുകയില്ല. ഇത് അങ്ങേയറ്റം തെറ്റായ കാര്യമാണ്. ഇത് ഇസ്ലാമിക അധ്യാപനങ്ങൾക്ക് വിരുദ്ധമാണ്. ഇന്നത്തെ പുരോഗമന രാജ്യങ്ങളിലും ഉദാഹരണമായി ഈ ഹർത്താൽ ചെയ്യാനുള്ള അവകാശം നൽകിയിരിക്കുന്നു. ഒന്നും ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാതെ ഇതിന്റെ പരിധികൾ എന്തായിരിക്കണം എന്നതിനെ കുറിച്ച് ആലോചിക്കുന്നില്ല. ഉദാഹരണമായി, ഇന്ന് ഈ രാജ്യത്ത്, അതായത് യു കെയിൽ, ജൂനിയർ ഡോക്ടർമാരുടെ ഹർത്താലാണ്. അത് മുഖേന രോഗികൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നു. തങ്ങളുടെ അവകാശം നേടുന്നതിനു വേണ്ടി രോഗികൾക്ക് ചികിത്സയുടെ അവകാശം നിഷേധിക്കുന്നു എന്ന് മാത്രമല്ല, ചിലപ്പോൾ അവരുടെ ജീവൻ കൊണ്ട് കളിക്കുക കൂടിയാണ് ചെയ്യുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, ജപ്പാനിലെ പര്യടന വേളയിൽ ഒരു ക്രിസ്തീയ പാതിരി, വളരെ സത്പ്രകൃതക്കാരനായ ഒരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹം എന്നോട് ചോദിക്കുകയുണ്ടായി, സമാധാനത്തിന്റെ നിർവചനം എന്താണ്, എങ്ങനെയാണ് സമാധാനം സ്ഥാപിക്കാൻ സാധിക്കുക. പറഞ്ഞു, എനിക്ക് എവിടെ നിന്നും ഇതുവരെ തൃപ്തികരമായ ഒരു മറുപടിയും ലഭിച്ചിട്ടില്ല, എന്താണ് സമാധാനത്തിന്റെ നിർവചനം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാം പറയുന്നത് ഏതൊന്നാണോ തനിക്കായി ഇഷ്ടപ്പെടുന്നത് അത് മറ്റുള്ളവർക്ക് വേണ്ടിയും ഇഷ്ടപ്പെടുക എന്നാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പരസ്പരമുള്ള അവകാശങ്ങൾ നിറവേറ്റപ്പെടുന്നതായിരിക്കും. അവകാശങ്ങൾ നിറവേറ്റപ്പെടുമ്പോൾ സമാധാനം ഉണ്ടാകും. പരസ്പരം സമാധാനം നൽകുകയായിരിക്കും ചെയ്യുക. അദ്ദേഹം പറഞ്ഞു, ഈ നിർവചനം എന്റെ ഹൃദയത്തിൽ പതിഞ്ഞിരിക്കുന്നു. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇന്ന് ഇസ്ലാമിന് മാത്രമേ എല്ലാ പ്രശ്നങ്ങൾക്കും ശരിയായ മാർഗദർശനം നൽകാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ അതിന്റെ കർമ്മപരമായ മാതൃക കാണിക്കാതെ നമുക്ക് ലോകത്തെ അംഗീകരിപ്പിക്കാൻ സാധിക്കുകയില്ല. അനുവദനീയമല്ലാത്ത അവകാശം നേടുന്നതിന്റെ ചോദ്യം തന്നെ ഉയരുന്നില്ല. അഥവാ നാം നമ്മുടെ അനുവദനീയമായ അവകാശം പോലും ഉപേക്ഷിക്കാൻ തയ്യാറായാൽ സമാധാനം നിലനിൽക്കും. കാരണം സമാധാനം സ്ഥാപിക്കണം. അതിന് നാം നമ്മുടെ അനുവദനീയമായ അവകാശം ഉപേക്ഷിച്ചാൽ പോലും ഒരു വ്യത്യാസവും വരുന്നതല്ല. ഇങ്ങനെയാകുമ്പോൾ ഈ സമൂഹത്തിൽ ഇരുഭാഗത്തു നിന്നും അവകാശങ്ങൾ പൂർത്തിയാക്കുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ രണ്ടാമത്തെ കക്ഷിയും വിശ്വാസിയാണെങ്കിൽ അവരും അനുവദനീയമല്ലാത്ത അവകാശം നേടുകയില്ല. ഒരാൾ മറ്റൊരാളുടെ അനുവാദമില്ലാത്ത അവകാശം നേടുക എന്നത് സാധ്യമേ അല്ല. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, ചില സമയത്ത് ഖസായിൽ അത്തരം പ്രശ്നങ്ങൾ വരുന്നു. നമ്മുടെ ജമാഅത്തിലും സഹോദരൻ സഹോദരന്റെ അവകാശം ധ്വംസിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ള ബന്ധുക്കളുടെ അവകാശം പിടിച്ചുവെക്കുന്നു. അഥവാ നാം ഈ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ഖസായുടെ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. കലഹവും തർക്കവും അവസാനിപ്പിക്കാൻ ഇസ്ലാം നമുക്ക് നൽകുന്ന ചിന്ത എന്താണ്? സഹാബാക്കളുടെ മാതൃക നമ്മുടെ മുമ്പിൽ എന്താണുള്ളത്? റിവായത്തുകളിൽ വരുന്നു, ഒരിക്കൽ ഇമാം ഹസനും ഇമാം ഹുസൈനും ഇടയിൽ ഏതോ ഒരു കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. സഹോദരന്മാർക്കിടയിൽ ചില സമയങ്ങളിൽ ദേഷ്യമുണ്ടാകുന്ന കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്, തർക്കം നടക്കാറുണ്ട്. ഹസ്രത്ത് ഇമാം ഹസന്റെ പ്രകൃതം വളരെ പക്വവും മൃദുലവുമായിരുന്നു. എന്നാൽ ഇമാം ഹുസൈന്റെ പ്രകൃതത്തിൽ ആവേശം കാണാൻ സാധിക്കുമായിരുന്നു. അവരിൽ കലഹമുണ്ടായപ്പോൾ അതിൽ ഇമാം ഹുസൈന്റെ ഭാഗത്തു നിന്ന് കൂടുതൽ കർക്കശ്യം ഉണ്ടായി. എന്നാൽ ഇമാം ഹസൻ സഹനം കൈക്കൊണ്ടു.
ഈ കലഹത്തിന്റെ സമയത്ത് മറ്റു ചില സഹാബാക്കളും ഉണ്ടായിരുന്നു. കലഹം അവസാനിച്ചപ്പോൾ രണ്ടാമത്തെ ദിവസം ഒരു വ്യക്തി കാണുകയുണ്ടായി. ഇമാം ഹസൻ വളരെ വേഗതയിൽ ഇമാം ഹുസൈന്റെ അടുക്കൽ പോകുന്നു. അദ്ദേഹം ചോദിച്ചു, താങ്കൾ എങ്ങോട്ടാണ് പോകുന്നത്? ഹസ്രത്ത് ഹസൻ പറഞ്ഞു, ഞാൻ ഹുസൈനോട് മാപ്പ് ചോദിക്കാൻ പോവുകയാണ്. ആ വ്യക്തി പറഞ്ഞു, താങ്കൾ മാപ്പ് ചോദിക്കാൻ പോവുകയാണോ? ഞാൻ സ്വയം ആ കലഹത്തിന്റെ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. എനിക്കറിയാം ഹുസൈൻ താങ്കളോട് കർക്കശ്യത്തോടു കൂടിയാണ് പെരുമാറിയത്. അദ്ദേഹം താങ്കളോട് മാപ്പ് ചോദിക്കുകയാണ് വേണ്ടത്, അതല്ലാതെ താങ്കൾ അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കാൻ പോവുകയല്ല വേണ്ടത്. ഹസ്രത്ത് ഹസൻ പറഞ്ഞു, ശരിയാണ്. എന്നാൽ ഞാൻ അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കാൻ പോകാനുള്ള കാരണം അദ്ദേഹം എന്നോട് കാർക്കശ്യം കാണിച്ചു എന്നതുകൊണ്ടാണ്. കാരണം ഒരു സഹാബി എന്നോട് പറഞ്ഞിട്ടുണ്ട്, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, രണ്ടുപേർ പരസ്പരം കലഹിച്ചാൽ അവരിൽ ആരാണോ ആദ്യം രഞ്ജിപ്പു ചെയ്യുന്നത് അയാൾ സ്വർഗത്തിൽ മറ്റേയാളേക്കാൾ 500 വർഷം മുമ്പേ പ്രവേശിക്കുന്നതായിരിക്കും. എന്റെ ഹൃദയത്തിൽ ഇത് കേട്ട് ഈയൊരു ചിന്ത ഉണ്ടായി. ഞാൻ ഇന്നലെ ഹുസൈനിൽ നിന്നും അതും ഇതും കേട്ടു. അദ്ദേഹം എന്നോട് കാർക്കശ്യം കാണിച്ചു. ഇനി അഥവാ എന്നോട് മാപ്പു ചോദിക്കാൻ ഹുസൈൻ ആദ്യം എത്തിയാൽ, അദ്ദേഹം രഞ്ജിപ്പ് ചെയ്താൽ എനിക്ക് 2 ലോകവും നഷ്ടപ്പെടും. ഈ ലോകത്തും എന്നോട് കാർക്കശ്യം ഉണ്ടായി, അടുത്ത ലോകത്തും ഞാൻ പിന്നിലായി പോകും. അതുകൊണ്ട് ഞാൻ എടുത്ത തീരുമാനം, എന്നോട് കാടിച്ച കാഠിന്യം ഏതായാലും സംഭവിച്ചു, ഇനി ഞാൻ ആദ്യം അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കാം. അങ്ങനെ അതിന്റെ ഫലമായി എനിക്ക് സ്വർഗം 500 വർഷം മുമ്പേ ലഭിക്കും. ഈ ഒരു ചിന്തയാണ് നാം നമ്മളിൽ നടപ്പിൽ വരുത്തേണ്ടത്. ഹസ്രത്ത് മുസ്ലിം മൗദ് ഒരു സ്ഥലത്ത് പറയുകയാണ്, ഹസ്രത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് ഞാൻ ഒരു തമാശ കഥ കേട്ടിട്ടുണ്ട്. അതൊരു പക്ഷേ മക്കാമാത്തെ ഹരീരിയിലെയോ മറ്റേതോ ഗ്രന്ഥത്തിലെയോ കഥയാണ്. അവിടുന്ന് പറയാറുണ്ടായിരുന്നു, ഏതോ ഒരതിഥി എവിടെയോ കുളിക്കുന്നതിനായി പോയി. ഹമാമിന്റെ ഉടമസ്ഥൻ വിവിധ ജോലിക്കാരെ അതിനായി അതിഥികളെ സേവിക്കുന്നതിന് വേണ്ടി നിശ്ചയിച്ചിരുന്നു. ഏതെല്ലാം രാജ്യങ്ങളിലാണോ ഇത്തരം ഹമാമുകൾ ഉള്ളത് അവിടെ സേവകർ ഉണ്ടായിരിക്കും. അവർ അതിഥികളെ മസാജ് ചെയ്യുകയും കുളിപ്പിക്കുകയും ചെയ്യും. അവിചാരിതമായി ആ സമയത്ത് ഉടമസ്ഥൻ അവിടെ ഉണ്ടായിരുന്നില്ല. അയാൾ കുളിക്കുന്നതിനായി ഹമാമിൽ പ്രവേശിച്ചപ്പോൾ എല്ലാ അടിമകളും അയാളെ വന്ന് പൊതിഞ്ഞു. തല വളരെ എളുപ്പത്തിൽ കഴുകാൻ സാധിക്കും, അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് തലക്ക് മുകളിൽ വന്നു വീണു. ഒരാൾ പറഞ്ഞു, ഇത് എന്റെ തലയാണ്. മറ്റൊരാൾ പറഞ്ഞു, ഇത് എന്റെ തലയാണ്. ഇതിൽ പരസ്പരം കലഹം ആരംഭിച്ചു. ഒരാൾ മറ്റൊരാളെ കത്തികൊണ്ട് കുത്തി. അങ്ങനെ അയാൾക്ക് പരിക്ക് പറ്റി. ബഹളം വെച്ചത് കാരണം പോലീസ് വന്നു. പ്രശ്നം കോടതി വരെ എത്തി. കോടതിക്ക് മുമ്പിലും ഒരടിമ ഇതാണ് പറഞ്ഞിരുന്നത്, ഇത് എന്റെ തലയാണ്. രണ്ടാമത്തെ ആൾ പറഞ്ഞു, ഇത് എന്റെ തലയാണ്. കോടതി കുളിക്കാൻ വന്ന ആളോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഹുസൂർ, ഇവർ തലയില്ലാത്തവരാണ്, അതായത് വിഡ്ഢികളാണ്. ഇവരുടെ വാക്കുകൾ എനിക്ക് വലിയ അത്ഭുതമെന്നും തോന്നുന്നില്ല. എന്നാൽ അത്ഭുതം ഇതിലാണ്, താങ്കളും എന്നോട് ഈ ചോദ്യം ചോദിച്ചല്ലോ. എന്നാൽ തല അയാളുടേതല്ല, ഇയാളുടേതുമല്ല, തല എന്റേതാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഉദാഹരണം നൽകാനുള്ള കാരണം, ലോകത്തിലെ കലഹങ്ങൾ അനാവശ്യമായിട്ടുള്ളതാണ്. നിന്റേത് എന്താണ്, എന്റേത് എന്താണ്, അടിമയുടേതായി ഒന്നും തന്നെയില്ല. അവൻ സ്വയം തന്നെ കുറിച്ച് അബ്ദുള്ള അള്ളാഹുവിന്റെ ദാസനാണെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഇനി അവന്റേതായി ഒന്നും തന്നെയില്ല എന്നാണ്. ഒരു യഥാർത്ഥ മുസ്ലിമിനെ കുറിച്ചാണ് പറയുന്നത്. ഈ സംഭവം ഇതുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. അള്ളാഹുവിന്റെ ദാസന്മാർ നിന്റേത് എന്റേത് എന്ന ചോദ്യം ഉന്നയിക്കുകയില്ല. അവർ അള്ളാഹുവിന്റെ ദാസന്മാരായിരിക്കും. അബ്ദുള്ള ആണ്, അവര് നിന്റേതാണ് എന്റേതാണെന്ന് പറയുകയില്ല. അവരുടേതായി ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. ഇത് പറയുമ്പോൾ എല്ലാം അള്ളാഹുവിൻ്റെതാണ്. യഥാർത്ഥ മുസ്ലിമായി തീരുമ്പോൾ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെതാണ്. ഇതിനുശേഷം നിന്റേത് എന്റേത് എന്ന ചോദ്യം തന്നെ ബാക്കി നിൽക്കുന്നില്ല. ഹദ്റത്ത് മുസ്ലിം അത് പറയുകയാണ്, വിശുദ്ധ ഖുർആനിൽ ഓതി നോക്കുക, അതിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ അബ്ദുള്ള എന്നാണ് പേര് വെച്ചിരിക്കുന്നത്. ഏതുപോലെ പറയുന്നു, ലമ്മാ ഖാമ അബ്ദുള്ള, അപ്പോൾ അള്ളാഹുവിന്റെ ദാസനായിക്കൊണ്ട് നമ്മുടേതായി ഒന്നും തന്നെയില്ല.
മറിച്ച് എല്ലാം അള്ളാഹുവിൻ്റെതായി മാറുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ വ്യക്തമായ നിലയിൽ പറഞ്ഞിരിക്കുന്നു, നാം വിശ്വാസികളിൽ നിന്ന് ജീവനും സമ്പത്തും വാങ്ങിയിരിക്കുന്നു. സുഹൃത്ത്, പ്രിയപ്പെട്ടവർ, ബന്ധുക്കളെല്ലാം ജീവന്റെ പരിധിയിൽ വരുന്നു. മറ്റ് സമ്പാദ്യം ധനത്തിന്റെ പരിധിയിൽ വരുന്നു. ഈ രണ്ട് കാര്യങ്ങളിലാണ് മനുഷ്യൻ ഉടമസ്ഥനായിട്ടുള്ളത്. അള്ളാഹു പറയുന്നു, നാം ഈ രണ്ട് വസ്തുക്കളും വിശ്വാസികളിൽ നിന്ന് വാങ്ങിയിരിക്കുന്നു. അവരുടെ ജീവനും വാങ്ങി, അവരുടെ ധനവും വാങ്ങി. അതിന്റെ അർത്ഥം ഇതാണ്, നിങ്ങളിൽ കലഹം ഉണ്ടാകാൻ പാടില്ല, ഇത് എന്റേതാണ്, അതവന്റേതാണ് എന്ന് പറഞ്ഞ് കലഹിക്കരുത്. എന്റേത്, നിന്റേത് എന്നുള്ള ചോദ്യം തന്നെ ഉയരുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ നിർദ്ദിഷ്ട ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിൽ ശക്തി ചെലുത്തുക. നിങ്ങൾ ഈ കാര്യം ഉപേക്ഷിക്കുക. ഇന്ന ആൾ എന്തുകൊണ്ട് പ്രസിഡന്റായത്? ഇവിടെ തിരഞ്ഞെടുപ്പിന്റെ കാര്യം പറയുന്നു, ഭാരവാഹികളെ കുറിച്ച് പറയുന്നു, ചിലർ കലഹം ഉണ്ടാക്കുന്നു. ഇന്ന ആൾ എന്തുകൊണ്ടാണ് ഇമാമുസ്സലായത്തായത്? അയാളുടെ പിന്നിൽ ഞങ്ങൾ നമസ്കരിക്കുകയില്ല. ഇന്ന ആൾ എന്തുകൊണ്ടാണ് പ്രസിഡന്റായത്? ഇന്ന ആൾ എന്തുകൊണ്ടായില്ല? ഇന്ന ആൾ എന്തുകൊണ്ടാണ് സെക്രട്ടറി ആയത്? ഇന്ന ആൾ എന്തുകൊണ്ടായില്ല? അല്ലെങ്കിൽ ഏതുവരെ ഇന്നയാൾ ഇമാം ആകുന്നില്ലയോ അതുവരെ ഞങ്ങൾ ഇന്ന ആളുടെ പിന്നിൽ നമസ്കരിക്കുകയില്ല. ഈ കാര്യങ്ങൾ കേവലം കേൾക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല. ചിലർ വിചാരിക്കും, ഹസ്രത്ത് മുസ്ലിം മോഹദ് റളിയല്ലാഹു തആലന്റെ കാലഘട്ടത്തിൽ അത്തരം ചില ആളുകൾ ഉണ്ടായിരിക്കും, എന്നാൽ ഇപ്പോൾ ഇല്ല. ഇപ്പോഴും അത്തരം പരാതികൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ആ കാലഘട്ടത്തിൽ സഹാബാക്കൾ ഉണ്ടായിരുന്നു, അവർ അത്തരം വക്രതയുള്ളവരുടെ ഇസ്ലാഹ് നടത്താറുണ്ടായിരുന്നു. എന്നാൽ നാം നുബുവത്തിന്റെ കാലത്ത് നിന്ന് വിദൂരപ്പെടുമ്പോൾ, ഇനിയും കൂടുതൽ ദൂരപ്പെട്ടുകൊണ്ടിരിക്കും, നാം ഈ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. മുമ്പും ഇതിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചിട്ടുണ്ട്. നാം വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. നാം മുമ്പത്തേക്കാൾ ഉപരിയായി ഈ കാര്യം മനസ്സിലാക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. നാം എപ്രകാരമാണ് അബ്ദുള്ള ആയി തീരുന്നതിനുള്ള ഉത്തരവാദിത്വം നിറവേറ്റേണ്ടത്? തങ്ങളുടെ ദുഷ്ടാട്യവും താൻ പോരിമയും ഉപേക്ഷിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കേണ്ടതാണ്. തെരഞ്ഞെടുപ്പിന്റെ അവസരത്തിലും അത്തരം ചോദ്യങ്ങൾ ഉയർന്നു വരുന്നു. ചില സമയത്ത് ചില അവസ്ഥകളിൽ ഭൂരിപക്ഷ വോട്ടിനെതിരായി തീരുമാനം എടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യം ആളുകൾ എഴുതിക്കൊണ്ടിരിക്കും. ഈ വർഷവും തിരഞ്ഞെടുപ്പിന്റെ വർഷമാണ്. ജമാഅത്തി തലത്തിലും ഈ വർഷം തിരഞ്ഞെടുപ്പ് നടക്കും. ഈ അർത്ഥത്തിലും ഓരോരുത്തരും അവരുടെ ചിന്തയെ ശരിയാക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. ദുആക്ക് ശേഷം എല്ലാ ബന്ധവും എല്ലാ കെട്ടുപാടുകളും ഉപേക്ഷിച്ച് തങ്ങളുടെ അവകാശം ശരിയായി ഉപയോഗിക്കുക, തങ്ങളുടെ അഭിപ്രായം പ്രകടിപ്പിക്കുക, അതിനുശേഷം തീരുമാനം ഉണ്ടായാൽ അത് സ്വീകരിക്കുക. എല്ലാവരും പൂർണ്ണമായും തങ്ങളുടെ വ്യക്തിപരതയിൽ നിന്ന് മുക്തമായി തങ്ങളുടെ തീരുമാനമെടുക്കുക. ശാഖാ സംഘടനകളിൽ നിന്നും അത്തരം ചോദ്യങ്ങൾ ഉയരാറുണ്ട്. ഇപ്പോൾ രണ്ടു ദിവസം മുമ്പ് ഒരു രാജ്യത്ത് ഒരു മജ്ലിസിലെ ലജനകളുടെ തിരഞ്ഞെടുപ്പ് നടന്നു. അവിടെ നിന്ന് എനിക്ക് കത്ത് വന്നു, ഇന്നാളെ എന്തുകൊണ്ടാണ് നിയമിച്ചത്, ഇന്നാളെ എന്തുകൊണ്ട് നിയമിച്ചില്ല, അവർ അങ്ങനെയാണ്, ഇങ്ങനെയാണ്. നാം ഇത്തരത്തിലുള്ള അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടേണ്ടതാണ്. ആരെ നിശ്ചയിച്ചാലും ആ കാലയളവിൽ ഏതുവരെയാണോ അവരെ നിയമിച്ചിരിക്കുന്നത് അവരുമായി പൂർണ്ണമായും സഹകരിക്കേണ്ടതാണ്. പിന്നീട് ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ഹദ്രത്ത് മുസ്ലിം മൗഊദ് പറഞ്ഞു, വിശ്വാസി ദൃഢനിശ്ചയത്തോടുകൂടി പരിശ്രമിക്കേണ്ടതാണ്, എന്നിട്ട് അതിനെ പര്യവസാനത്തിലേക്ക് എത്തിക്കേണ്ടതാണ്. മറ്റുള്ളവരെ അവലംബിക്കുന്നതിന് പകരം, അത് ഓഫീസറാണെങ്കിലും ഭാരവാഹിയാണെങ്കിലും, തങ്ങളുടെ കീഴിലുള്ളവരെ അവലംബിക്കാതിരിക്കുക, മറിച്ച് സ്വയം നേരിട്ട് എല്ലാ ജോലികളിലേക്കും മേൽനോട്ടം വഹിക്കുകയും ഇൻവോൾവ് ചെയ്യാൻ പരിശ്രമിക്കുകയും ചെയ്യുക. അപ്പോഴായിരിക്കും ജോലി ശരിയായ രീതിയിൽ നല്ല പര്യവസാനത്തിൽ എത്തുക. ഹദ്രത്ത് മുസ്ലിം മൗഊദ് പറയുകയാണ്, ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയാറുണ്ടായിരുന്നു, ഒരു ധനികനായ ആളുണ്ടായിരുന്നു, അയാൾക്ക് വലിയ ഒരു ലംഗർ ഉണ്ടായിരുന്നു.
അതിൽ നിന്ന് ആവശ്യക്കാരായ വളരെയധികം സംഖ്യയിൽ ആളുകൾ ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നു. എന്നാൽ വലിയ ഒരു പ്രശ്നമുണ്ടായിരുന്നു, വ്യവസ്ഥയില്ലായ്മ വളരെ അധികമായിരുന്നു. സ്വയം ആ വ്യക്തി, ആ ധനികൻ, അയാളിൽ മേൽനോട്ടം വഹിക്കാനുള്ള താല്പര്യം ഉണ്ടായിരുന്നില്ല. അയാൾ ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല. ജോലിക്കാർ വഞ്ചകരും കള്ളന്മാരുമായിരുന്നു. സാധനം വാങ്ങിക്കുന്നവർ വളരെ വലിയ വിലയിൽ സാധനം വാങ്ങുമായിരുന്നു. അളവിൽ കുറച്ചേ കൊണ്ടുവരികയുള്ളൂ. ഉപയോഗിക്കുന്നവർ കുറച്ച് തങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോകും. പിന്നീട് ഭക്ഷണം പാകം ചെയ്യുന്നവർ കുറച്ച് കഴിക്കും, കുറച്ച് തങ്ങളുടെ ബന്ധുക്കൾക്ക് കഴിപ്പിക്കും, കുറച്ച് അവിടെ ഇവിടെയായി പാഴാക്കിക്കളയും. അതുപോലെ സ്റ്റോർ റൂം തുറന്നിടും. മുഴുവൻ രാത്രിയും പട്ടികളും കുറുക്കന്മാരും ഭക്ഷണ സാധനങ്ങൾ കഴിക്കും, പാഴാക്കിക്കളയുകയും ചെയ്യും. അതിന്റെ പരിണിത ഫലമായി അയാൾ വലിയ കടബാധിതനായി. 20 വർഷത്തെ വ്യവസ്ഥയില്ലായ്മയ്ക്ക് ശേഷം അയാളോട് പറയപ്പെട്ടു, താങ്കൾ കടബാധിതനായി തീർന്നിരിക്കുന്നു. ആ വ്യക്തിയുടെ പ്രകൃതത്തിൽ ദാനധർമ്മശീലമുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ലംഗർ അടച്ചുപൂട്ടുന്നത് അയാൾക്ക് സഹിച്ചില്ല. എന്നാൽ മറുഭാഗത്ത് അയാൾക്ക് കടം വീട്ടണമെന്ന ചിന്തയും ഉണ്ടായിരുന്നു. അയാൾ തന്റെ സുഹൃത്തുക്കളെ വിളിച്ചു. തന്റെ ന്യൂനതയെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. അങ്ങനെ ആരും പറയാറും ഇല്ല. അയാൾ പറഞ്ഞു, ഞാൻ ഈ വിധത്തിൽ കടബാധിതനായി തീർന്നിരിക്കുന്നു. അവരിൽ ഒരാൾ പറഞ്ഞു, സ്റ്റോർ റൂമിന് ഒരു വാതിലുമില്ല. മുഴുവൻ രാത്രിയും പട്ടിയും കുറുക്കന്മാരും സാധനങ്ങൾ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഒരുപാട് സാധനങ്ങൾ പാഴായി പോവുകയാണ്. അഥവാ സ്റ്റോറിന് ഒരു വാതിൽ വെക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ചെലവ് ചുരുങ്ങും. അയാൾ കൽപ്പന നൽകി വാതിൽ വെക്കുക എന്ന്. അങ്ങനെ വാതിൽ വെക്കപ്പെട്ടു. ഇത് കഥകളിലുള്ള ഒരു കഥയാണ്. കഥകളിൽ പട്ടികളും കുറുക്കന്മാരും മറ്റു മൃഗങ്ങളും ഒക്കെ സംസാരിക്കും. പറയുന്നു, രാത്രി പട്ടികളും കുറുക്കന്മാരും സ്റ്റോർ റൂമിന്റെ വാതിൽ അടച്ചിട്ടിരിക്കുന്നതായി കണ്ടപ്പോൾ വളരെയധികം ഒച്ചപ്പാടുണ്ടാക്കി. പെട്ടെന്ന് ഒരു വയസ്സായ വലിയ പട്ടിയോ കുറുക്കനോ വന്നു. എന്നിട്ട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ബഹളം വെക്കുന്നത്? മറ്റുള്ളവർ പറഞ്ഞു, സ്റ്റോർ റൂമിന് വാതിൽ വെച്ചിരിക്കുന്നു. ഞങ്ങൾ എവിടെ നിന്നാണ് ഭക്ഷിക്കുക? ഞങ്ങളുടെ ഈ പ്രദേശത്തുള്ള എല്ലാ പട്ടികളും കുറുക്കന്മാരും ഇവിടെ നിന്നാണ് ഭക്ഷിക്കുന്നത്. അത് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? ബഹളം ഉണ്ടാക്കി നിങ്ങളുടെ സമയം പാഴാക്കുന്നത്. ഏതൊരാളാണോ 20 വർഷം തന്റെ ഭവനം കൊള്ളയടിക്കുന്നത് കണ്ടുകൊണ്ടിരുന്നത്, എന്നിട്ട് അതിനൊരു പരിഹാരവും ചെയ്യാതിരുന്നത്? അയാളുടെ സ്റ്റോറിന്റെ വാതിൽ ആർക്കാണ് അടക്കാൻ സാധിക്കുക? ആര് മേൽനോട്ടം വഹിക്കാനാണ്? അതുകൊണ്ട് ആശങ്കപ്പെടേണ്ട. ഈ കഥയിൽ ഇതാണ് പറഞ്ഞിരിക്കുന്നത്, വിചാരിക്കുന്നതിലും അഥവാ വിചാരിക്കുന്നതിലും വലിയ വ്യത്യാസമുണ്ട്. പട്ടികളും കുറുക്കന്മാരും ബഹളം വെച്ചു, അഥവാ അയാൾ വിചാരിച്ചു വാതിൽ അടച്ചാൽ നാം എന്തു ഭക്ഷിക്കും? അവരുടെ പരിചയ സമ്പന്നനായ ലീഡർ പറഞ്ഞു, ആ ധനികൻ അങ്ങനെ വിചാരിക്കുക തന്നെയില്ല, ശ്രദ്ധിക്കുക തന്നെയില്ല. പിന്നെ ബഹളം ഉണ്ടാക്കേണ്ട കാര്യം എന്താണ്? ഇത് വിവരിച്ചതിന് ശേഷം മുസ്ലിം അത് പറയുകയാണ്, അഥവാ നമ്മുടെ ജമാഅത്തിലെ ആളുകൾ വിചാരിക്കുന്നത് തന്നെ ഇല്ല എങ്കിൽ പിന്നെ ഒന്നും നടക്കുകയില്ല. അഥവാ അവർ വിചാരിക്കുകയാണ് എങ്കിൽ വലിയ വലിയ പ്രയാസകരമായ കാര്യങ്ങൾ പോലും ഏതാനും ദിവസങ്ങൾ കൊണ്ട് ചെയ്യാൻ സാധിക്കും. അതിർത്ത് മുസ്ലിം അത് പറയുകയാണ്, ഞങ്ങളുടെ കുട്ടിക്കാലത്തെ കഥകളിൽ അലാവുദ്ദീന്റെ വിളക്കിനെ കുറിച്ചുള്ള കഥ വളരെ പ്രസിദ്ധമായിരുന്നു. അലാവുദ്ദീൻ ഒരു ദരിദ്രനായിരുന്നു. അയാൾക്കൊരു വിളക്ക് കിട്ടി. ആ വിളക്കിനെ ഉരക്കുമ്പോൾ ഒരു ഭൂതം പ്രത്യക്ഷപ്പെടും. ഇത് കുട്ടികൾക്കായി തയ്യാറാക്കപ്പെട്ടൊരു കഥയാണ്. അതിനോട് എന്ത് തന്നെ പറഞ്ഞാലും ഉടനെ തന്നെ അത് തയ്യാറാക്കി മുന്നിൽ കൊണ്ടുവന്നു വെക്കും. ഉദാഹരണമായി, അതിനോട് ആരെങ്കിലും മാളിക ഉണ്ടാക്കാൻ പറഞ്ഞാൽ അത് ഉടനെ മാളിക തയ്യാറാക്കും. പറയുന്നു, ചെറുപ്പത്തിൽ ബുദ്ധിയില്ലാതിരുന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചിരുന്നത് അലാവുദ്ദീന്റെ സംഭവം ഒരു സത്യസന്ധമായ സംഭവം എന്നാണ്. എന്നാൽ വലുതായപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയത് കേവലം ഭാവനയും കഥയുമാണ് എന്ന്. എന്നാൽ അതിനുശേഷം യുവത്വത്തിൽ നിന്ന് വാർദ്ധക്യത്തിലേക്ക് വന്നപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു ഇത് ശരിയാണ് എന്ന്. ഇവിടെ ഇരിക്കുന്ന ആളുകളും ഒരുപക്ഷെ അത്ഭുതപ്പെടുന്നുണ്ടായിരിക്കും. അതിർത്ത് മുസ്ലിമോ പറയുകയാണ്, വാർദ്ധക്യത്തിലേക്ക് വന്നപ്പോൾ ഇത് ശരിയാണ് എന്ന് തോന്നാൻ തുടങ്ങിയെന്ന്. അലാവുദ്ദീന്റെ വിളക്ക് തീർച്ചയായും ഉണ്ട്, എന്നാൽ അത് എണ്ണ ഒഴിക്കുന്ന വിളക്കല്ല, മറിച്ച് ദൃഢനിശ്ചയത്തിന്റെയും ഉറച്ച തീരുമാനത്തിന്റെയും വിളക്കാണ്. ആർക്കാണോ അള്ളാഹു ആ വിളക്ക് നൽകുന്നത്,
അയാൾ അതിനെ ഉപയോഗിക്കുന്നു. ദൃഢനിശ്ചയവും ഉറച്ച തീരുമാനവും അള്ളാഹുവിന്റെ സിഫത്തുകളിൽ പെട്ടതായ കാരണം ഏതുപോലെ അള്ളാഹു കുൻ എന്ന് പറയുന്നുവോ അതുപോലെ അവനെ പിൻപറ്റിക്കൊണ്ട് അവൻ നിശ്ചയിക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് അവനോട് ദുആ ചെയ്തുകൊണ്ട്, ഓർക്കുക ഇതെല്ലാം നിബന്ധനകളാണ്, അവനോട് ദുആ ചെയ്തുകൊണ്ട് അവനോട് സഹായം ചോദിച്ചുകൊണ്ട് ഏതെങ്കിലും മനുഷ്യൻ കുൻ എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുന്നു. ചുരുക്കത്തിൽ കുട്ടിക്കാലത്ത് ഞങ്ങൾ അലാവുദ്ദീന്റെ വിളക്കിനെ അംഗീകരിച്ചിരുന്നു. എന്നാൽ യുവത്വത്തിൽ ഞങ്ങളുടെ ചിന്ത മാറി. എന്നാൽ വാർദ്ധക്യത്തിൽ ഒരു വലിയ പരിചയ സമ്പത്തിന് ശേഷം അറിയാൻ കഴിഞ്ഞു അലാവുദ്ദീന്റെ കഥ സത്യമായ കഥയാണ്. എന്നാൽ ഇത് ഒരു സദൃശ്യ രൂപത്തിലുള്ള ഉപദേശ കഥയാണ്. വിളക്ക് പിച്ചളയുടെ വിളക്കല്ല, മറിച്ച് ദൃഢനിശ്ചയത്തിന്റെയും ഉറച്ച തീരുമാനത്തിന്റെയും വിളക്കാണ്. അതിനെ ഉരക്കാൻ തുടങ്ങിയാൽ എത്ര വലിയ ജോലി ആയാലും അത് ഉടനടി നടക്കുന്നു. ഇതായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ചിന്താഗതി. നാം കേവലം അഥവാ വിചാരിച്ചാൽ എന്നതിൽ മാത്രം ഒതുങ്ങാൻ പാടുള്ളതല്ല, മറിച്ച് നാം വിചാരിക്കണം. വിചാരിക്കുന്നതോടൊപ്പം തങ്ങളുടെ മുഴുവൻ കഴിവുകൾ കൊണ്ടും ഈ ജോലി ചെയ്യണം. അള്ളാഹുവിനോട് സഹായം ചോദിക്കണം. ചിലർ ഉണ്ട്, അവർ വിചാരിക്കും. ചിലപ്പോൾ വിചാരിച്ചാലും ചില ജോലികൾ നടക്കാറില്ല, കാരണം അത് ഹൃദയം കൂടെ ഇല്ലാത്ത വിചാരമാണ്. അതിനോടൊപ്പം വിവരിക്കപ്പെട്ട നിർബന്ധ കാര്യങ്ങൾ ഉണ്ടായിരിക്കുകയില്ല, ദൃഢനിശ്ചയം ഉണ്ടായിരിക്കുകയില്ല, താല്പര്യം ഉണ്ടായിരിക്കുകയില്ല, പ്രയത്നം ഉണ്ടായിരിക്കുകയില്ല. കേവലം ഹൃദയത്തിൽ ചിന്തിക്കും ഞങ്ങൾ വിചാരിക്കുന്നുണ്ട് എന്ന്. പ്രത്യേകിച്ച് നമസ്കാരത്തിന്റെ കാര്യം ഞാൻ എടുക്കാം. ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് വരുന്നു, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്താലും ഞങ്ങൾ നമസ്കാരത്തിൽ സ്ഥിരതയുള്ളവരായി തീരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ സ്ഥിരതയില്ല. മറ്റു ജോലികൾ വിചാരിക്കുമ്പോൾ ചെയ്യുന്നു, എന്നാൽ നമസ്കാരം ഹൃദയം കൂടെയില്ലാതെയാണ് വിചാരിക്കുന്നത്. തങ്ങളുടെ മുഴുവൻ കഴിവും അതിനുവേണ്ടി ഉപയോഗിക്കുകയില്ല, അള്ളാഹുവിനോട് സഹായം ചോദിക്കാറില്ല. അതുകൊണ്ട് നമസ്കാരത്തിന്റെ ശീലവും ഉണ്ടാകാറില്ല. അത്തരം ആളുകളുടെ വിചാരം യഥാർത്ഥത്തിൽ വിചാരിക്കാതിരിക്കലാണ്. മനുഷ്യൻ വിചാരിക്കുകയാണെങ്കിൽ സാധ്യമാകാത്തൊരു പ്രവൃത്തിയും ഇല്ല. നമസ്കാരം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു അനുബന്ധ കാര്യം മാത്രമാണ്. ഭൗതിക ജോലികൾക്കായിരിക്കും അവർ പ്രാധാന്യം നൽകുക. ഇത് തെറ്റായ രീതിയാണ്. അതുകൊണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കാറില്ല. മനുഷ്യൻ ആഗ്രഹിക്കുകയും അത് ചെയ്യാൻ ഒരു ദൃഢനിശ്ചയം ഉണ്ട് എങ്കിൽ പിന്നെ അത് നടക്കാതിരിക്കുക എന്നത് എങ്ങനെ സംഭവിക്കാനാണ്? ഇതെല്ലാം തങ്ങളുടെ തന്നെ അലസതയും താല്പര്യമില്ലായ്മയും ആണ്. അതിന് അനാവശ്യമായി ആഗ്രഹിക്കൽ, വിചാരിക്കൽ എന്നൊക്കെ പേര് വെക്കുന്നു. ഒരു സംഭവം അവിടുന്ന് വിവരിക്കുന്നു. അതിനു മുമ്പ് പറയുന്നു, ഞങ്ങൾ ചെറുപ്പത്തിൽ ഒരു കഥ കേൾക്കാറുണ്ടായിരുന്നു. അത് കേട്ട് ഞങ്ങൾ ചിരിക്കാറുണ്ടായിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ അത് ചിരിക്കാൻ വേണ്ടിയല്ല, മറിച്ച് കരയുന്നതിന് വേണ്ടിയാണ് തയ്യാറാക്കിയിരുന്നത്. അതിൽ ഇന്നത്തെ മുസ്ലിങ്ങളുടെ കോലം ചിത്രീകരിച്ചിരിക്കുന്നു. ഈ കഥ വിവരിക്കുന്ന ആൾ ആലങ്കാരികമായി മുസ്ലിങ്ങളുടെ അവസ്ഥയെ വിവരിച്ചിരിക്കുന്നു, മൗലവിമാർ അയാളുടെ പിന്നിൽ കൂടാതിരിക്കുന്നതിന് വേണ്ടി. ആ കഥ ഇപ്രകാരമാണ്: അഥവാ ഏതെങ്കിലും അഹമ്മദിയും അത്തരം കാര്യം ചെയ്യുന്നുണ്ട് എങ്കിൽ അവരും ഓർക്കേണ്ടതാണ്. ഈ കഥ ഇപ്രകാരമാണ്: ഒരു ദാസി ഉണ്ടായിരുന്നു, ആരുടെയോ വേലക്കാരിയായിരുന്നു. അത്താഴത്തിന് സ്ഥിരമായി എല്ലാവരെയും ഉണർത്തുമായിരുന്നു, എന്നാൽ നോമ്പെടുക്കാറുണ്ടായിരുന്നില്ല. ഉടമസ്ഥ വിചാരിച്ചത് അവൾ ജോലിയിൽ സഹായിക്കാൻ വേണ്ടിയാണ് എഴുന്നേൽക്കുന്നത് എന്നാണ്. അവൾ നോമ്പെടുക്കാറുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഉടമസ്ഥ വിചാരിച്ചു അവളെ എന്തിനാണ് അത്താഴത്തിന്റെ സമയത്ത് വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത്, ആ സമയത്ത് ജോലി ഞാൻ സ്വയം ചെയ്യാം. അങ്ങനെ ഒന്ന് രണ്ട് ദിവസത്തിന് ശേഷം ഉടമസ്ഥ അവളോട് പറഞ്ഞു, പെൺകുട്ടി നീ അത്താഴ സമയത്ത് എഴുന്നേൽക്കേണ്ടത് ആവശ്യമില്ല, ആ സമയത്തുള്ള ജോലി ഞാൻ സ്വയം ചെയ്തുകൊള്ളാം, നീ ആ സമയത്ത് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഈ വാക്ക് കേട്ട് ആ പെൺകുട്ടി വളരെയധികം അത്ഭുതത്തോടുകൂടി തന്റെ ഉടമസ്ഥയിലേക്ക് നോക്കി, ഇവർ എന്നോട് എന്താണ് പറയുന്നത്? അവൾ പറഞ്ഞു, ബീബി ഞാൻ നമസ്കരിക്കാറില്ല, ഞാൻ നോമ്പും എടുക്കാറില്ല, ഇനി അഥവാ അത്താഴവും കഴിക്കുന്നില്ല എങ്കിൽ ഞാൻ കാഫിറായി പോകില്ലേ? യഥാർത്ഥത്തിൽ ആലങ്കാരിക ഭാഷയിൽ ഇത് മുസ്ലിങ്ങളുടെ അവസ്ഥയാണ്, അല്ലെങ്കിൽ നമസ്കാരത്തിലേക്ക് ശ്രദ്ധിക്കാത്തവരുടെ അവസ്ഥയാണ്. മറ്റു വാക്കുകളിൽ നിങ്ങൾക്ക് ഇത് പറയാൻ സാധിക്കും, അഥവാ ഏതെങ്കിലും ഒരു മുസ്ലിമിനോട് പറയുകയാണെങ്കിൽ
ജുമാഅത്തുൽ വിദയെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ എല്ലാ ജുമയിലും എല്ലാ നമസ്കാരത്തിലും ഇതാണ് അവസ്ഥ. ജുമാഅത്തുൽ വിദാ കൊണ്ട് മിയ നിനക്ക് എന്താകാനാണ്? എന്തിനാണ് തന്നെ സ്വയം ഇതിൽ ബുദ്ധിമുട്ടിക്കുന്നത്? മറ്റു ജുമാകൾ നമസ്കരിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇതും നമസ്കരിക്കേണ്ടതില്ല. അപ്പോൾ അയാൾ അത്ഭുതത്തോടുകൂടി നമ്മുടെ മുഖത്തേക്ക് നോക്കൂ, എന്നിട്ട് പറയും, സഹോദര, താങ്കൾ ഇതെന്താണ് ഈ പറയുന്നത്? ഞാൻ ദിവസവും നമസ്കരിക്കാൻ പള്ളിയിൽ വരാറില്ല, ഞാൻ നോമ്പും എടുക്കാറില്ല. ഇനി ജുമാഅത്തുൽ വിദായും ഉപേക്ഷിക്കുകയാണെങ്കിൽ ഞാൻ കാഫിറായി പോകില്ലേ? ഇതും ഒരു തമാശയാണ്. ഒരു സമയം വന്ന് നമസ്കരിക്കും, എന്നിട്ട് തങ്ങളുടെ നിർബന്ധ കടമ പൂർത്തിയായി എന്ന് കരുതുകയും ചെയ്യും. ഇത് അത്തരം ആളുകൾക്കും, അതായത് പള്ളിയിൽ വന്ന് ഒരു നേരം നമസ്കരിച്ച് നിർബന്ധ കടമ പൂർത്തിയായി ഇനി മതി എന്ന് വിചാരിക്കുന്നവർക്ക് കൂടിയുള്ളതാണ്. നമസ്കാരത്തിലേക്ക് ശ്രദ്ധയോടുകൂടി സ്ഥിരതയോടുകൂടി ശ്രദ്ധിക്കാത്ത അവർ ഈ കൂട്ടത്തിൽ ഉൾപ്പെടുന്നതാണ്. അഞ്ചു നേരം നമസ്കാരം എല്ലാ പ്രായപൂർത്തിയായ ബുദ്ധിയുള്ള മുസ്ലിമിനും നിർബന്ധമാണ്. പുരുഷന്മാർക്ക് പള്ളിയിൽ അല്ലെങ്കിൽ ജമാഅത്തായി നമസ്കാരം നിർബന്ധമാണ്. അതിനുള്ള സംവിധാനം ഉണ്ടാകേണ്ടതാണ്. അല്ലെങ്കിൽ ഞങ്ങൾ പ്രായപൂർത്തിയാകാത്തവരാണെന്ന് പറയുക, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബുദ്ധിയില്ലാത്തവരാണ് എന്ന് പറയുക. അങ്ങനെയാണ് എങ്കിൽ ശരി, ഇത് രണ്ടും അല്ല എങ്കിൽ ജമാഅത്തായ നമസ്കാരത്തിന് എല്ലായിടത്തും ശ്രമം ഉണ്ടാകേണ്ടതാണ്. ഒരു നിവേദനം വിവരിച്ചുകൊണ്ട് ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഞാൻ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്ന് സ്വയം കേട്ടിട്ടുണ്ട്, ഒരു രാജാവോ അമീറോ ഏതെങ്കിലും സ്ഥലത്ത് പോകുമ്പോൾ അയാളുടെ പ്രൈവറ്റ് സെക്രട്ടറിയും കൂടെ പോകുന്നു. അയാൾക്ക് അകത്ത് പ്രവേശിക്കാൻ അനുവാദം ചോദിക്കേണ്ട ആവശ്യമില്ല. ആരാണോ കൂടെ പോകുന്നത് അവർക്ക്. ഇന്നും നിങ്ങൾ നോക്കുക, മിനിസ്റ്ററോ വരുമ്പോൾ, മറ്റു ചിലർ വരുമ്പോൾ, അവരുടെ പ്രോട്ടോകോൾ ഓഫീസർ, അതുപോലെ സെക്യൂരിറ്റിക്കാർ എല്ലാവരും വരുന്നു, അവരും കൂടെ വരും എന്ന് പറഞ്ഞ് അനുവാദം വാങ്ങിക്കാറില്ല. ഉദാഹരണമായി വൈസ്രോയ് ഏതെങ്കിലും ഗവർണറെ വിളിപ്പിക്കുകയാണെങ്കിൽ, ആ കാലത്ത് ഇന്ത്യ പാകിസ്ഥാൻ ഇംഗ്ലീഷുകാരുടെ ഭരണത്തിന് കീഴിലായിരുന്നു, വൈസ്രോയി ആയിരുന്നു, അദ്ദേഹം വിളിപ്പിക്കുമ്പോൾ ആ ക്ഷണത്തിൽ അദ്ദേഹം പോകുമ്പോൾ, അതായത് ഗവർണർ പോകുമ്പോൾ, വൈസ്രോയി വിളിപ്പിക്കുമ്പോൾ വൈസ്രോയി ഏതെങ്കിലും ഗവർണറെ വിളിപ്പിക്കുകയാണെങ്കിൽ ആ സമയത്ത്, ആ കാലത്ത് വൈസ്രോയി വിളിപ്പിക്കുമ്പോൾ ഗവർണർ ജനറലിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയും ഒരു ക്ഷണവും ഇല്ലാതെ അവിടെ പോകും. അവിടെ വിരുന്നിൽ അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റിക്കാരും സേവകരും പങ്കെടുക്കും. അതുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ അവസ്ഥ എത്ര തന്നെ താഴ്ന്നതാണെങ്കിലും ശരി, അഥവാ നിങ്ങൾ മലക്കുകളുമായി ബന്ധം സ്ഥാപിക്കുകയാണെങ്കിൽ അവർ എവിടെ പോയാലും നിങ്ങളും അവരോടൊപ്പം പോകുന്നതായിരിക്കും. അള്ളാഹുമായി ബന്ധമുണ്ടാകുമ്പോൾ മലക്കുകളുമായി ബന്ധമുണ്ടാകും. നിങ്ങൾ അവരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാരാകും, പ്യൂൺമാരിലും ഉൾപ്പെടും. അങ്ങനെ അവർ ജനങ്ങളുടെ ഹൃദയങ്ങളിലും തലച്ചോറിലും പ്രവേശിക്കുമ്പോൾ നിങ്ങളും അവരോടൊപ്പം പോകും. പറയുന്നു, നിങ്ങൾ ഈ മഹത്തായ ശക്തിയെ മനസ്സിലാക്കുക, അത് അല്ലാഹു നിങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചതാണ്. നിങ്ങളുടെ ശക്തി ആത്മീയതയുമായാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. നിങ്ങൾ അത് സുദൃഢമാക്കി നിർത്തുന്നതിന് വേണ്ടി മലക്കുകളുമായി കൂടുതൽ ബന്ധമുണ്ടാക്കുക, നിങ്ങൾക്ക് ജനങ്ങളുടെ ഹൃദയങ്ങളിൽ എത്താൻ സാധിക്കുന്നതിന് വേണ്ടി. അഥവാ നിങ്ങൾക്ക് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്താൻ സാധിച്ചാൽ എല്ലാ മറയും ഇല്ലാതായിത്തീരുന്നതാണ്. എവിടെയാണോ അള്ളാഹുവിന്റെ പ്രകാശം എത്തിച്ചേരുന്നത് അവിടെ നിങ്ങളും എത്തിച്ചേരും. ഹദ്റത്ത് മുസ്ലിം മൗഊദ് അന്ന് ജൽസയിൽ വന്നവർക്ക് ഈ ഉപദേശമാണ് നൽകിയത്, നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്വം മനസ്സിലാക്കുക. ഏതൊരു താല്പര്യത്തോടു കൂടിയാണോ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് അത് പൂർത്തിയാക്കാൻ സംവിധാനമൊരുക്കുക. കപ്പൽ കാണാൻ വേണ്ടി കുറച്ചുപേർ ആദ്യം വന്നതുപോലെ ആയിരിക്കരുത്. കുറച്ചുപേർ ആദ്യം വന്നതുപോലെ നിങ്ങളും വന്നു അതുപോലെ ആയിരിക്കരുത്. മറിച്ച് അള്ളാഹുമായി ബന്ധമുണ്ടാക്കുക. പിന്നീട് അള്ളാഹുമായി ബന്ധമുണ്ടാകുമ്പോൾ അവന്റെ മലക്കുകളുമായി ബന്ധമുണ്ടാകും. ആത്മീയത ജനങ്ങളുടെ ഹൃദയങ്ങളിൽ സ്വാധീനം ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ പ്രവൃത്തി മലക്കുകൾ ചെയ്യുന്നതായിരിക്കും. അവർ എത്തുന്നിടങ്ങളിൽ നിങ്ങളുടെ പേരും എത്തുന്നതാണ്. കാരണം നിങ്ങളുടെ ഉദ്ദേശം നല്ലതാണ്, നിങ്ങളുടെ ആത്മീയതയിൽ പുരോഗതിയുണ്ട്, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്.
ഈ അടിസ്ഥാന കാര്യം എല്ലായ്പ്പോഴും ഓർമ്മ വെക്കേണ്ടതാണ്. ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുമ്പോൾ, ജൽസകളാണെങ്കിലും ഇജ്തിമാകളാണെങ്കിലും ആത്മീയതയുടെ പുരോഗതിക്ക് വേണ്ടിയാണ് ഒരുമിച്ച് കൂടുന്നത് എങ്കിൽ പിന്നീട് അത് കരസ്ഥമാക്കുന്നതിന് വേണ്ടിയും പരിശ്രമിക്കേണ്ടതാണ്. തങ്ങളുടെ മജ്ലിസുകളിൽ കേവലം താൽക്കാലികമായി മാത്രം ആത്മീയ സദസ്സുകൾ ആക്കാതിരിക്കുക, മറിച്ച് സ്ഥിരമായ ആത്മീയ സദസ്സുകൾക്കുള്ള സ്വാധീനം നിലനിർത്തുക. പിന്നീട് മലക്കുകളും നമ്മെ സഹായിക്കുന്നവരായി മാറും. എല്ലായിടത്തും എവിടെയാണോ നാം പരിശ്രമിക്കുന്നത്, അവിടെ മലക്കുകൾ പ്രവേശിച്ച് അവരിൽ സ്വാധീനം ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ ശ്രമങ്ങളെ വിജയിപ്പിക്കുന്നവരായി മാറണം. എപ്പോഴും ഓർക്കേണ്ടതാണ്, യഥാർത്ഥ മുഅ്മിൻ അവനാണ് ആരാണോ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നത്. മുമ്പത്തേക്കാൾ ഉപരിയായി നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ മുമ്പത്തേക്കാൾ ഉപരിയായി വിനയത്തോടും ഇസ്തിഗ്ഫാറോടും കൂടി അള്ളാഹുവിനോട് കൂടുതൽ നല്ല കാര്യങ്ങൾക്ക് ദുആ ചെയ്യേണ്ടതാണ്. ഒരു യഥാർത്ഥ വിശ്വാസി ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഈ പരമ്പര തുടർന്നു പോകുന്നതിനും അതിന്റെ പര്യവസാനം ശുഭമായി തീരുന്നതിനും വേണ്ടി ഹദ്രത്ത് മുസ്ലിമോദ് പറയുന്നു, ചില സഹാബാക്കൾ പറയുന്നു, ഞങ്ങൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് തോന്നും ഒരു കലം ആവേശം കൊണ്ട് തിളക്കുകയാണ്. അതുകൊണ്ട് തങ്ങളുടെ നഫ്സിന്റെ പരിഷ്കരണത്തിലേക്ക് ശ്രദ്ധിക്കുക, തഖ്വയും വിശുദ്ധിയും ഉണ്ടാക്കുക. നിങ്ങൾ നല്ല കാര്യമാണ് ചെയ്യുന്നത് എന്ന് ചിന്തിക്കാതിരിക്കുക, കാരണം നന്മ കൊണ്ട് നല്ല കാര്യങ്ങളിലും അവിശ്വാസ്യത ഉണ്ടാകുന്നു. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയാറുണ്ടായിരുന്നു, അറിയാൻ സാധിക്കുന്നില്ല എന്താണ് കാര്യം എന്ന്. ഇന്ന് ജനങ്ങൾ ഹജ്ജ് ചെയ്തു വരുന്നു, അവരുടെ ഹൃദയങ്ങളിൽ മുമ്പത്തേക്കാൾ ഉപരിയായി അഹങ്കാരവും തിന്മയും ഉണ്ടായിരിക്കും. ഈ ന്യൂനത ഉണ്ടാകുന്നതിനുള്ള കാരണം അവർ ഹജ്ജിനെ മനസ്സിലാക്കുന്നില്ല. ഹജ്ജിന്റെ ഉദ്ദേശം മനസ്സിലാക്കുന്നില്ല. ആത്മീയപരമായി പ്രയോജനം എടുക്കുന്നതിന് പകരം കേവലം ഹാജിയാവുക എന്നതുകൊണ്ട് മാത്രം അഹങ്കരിക്കാൻ തുടങ്ങുന്നു. അതോടൊപ്പം അവിടുന്ന് ഒരു തമാശക്കഥയും കേൾപ്പിക്കാറുണ്ടായിരുന്നു. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു വൃദ്ധ തണുപ്പ് കാലത്ത് സ്റ്റേഷനിൽ രാത്രി ഇരിക്കുകയായിരുന്നു. ആരോ അവരുടെ പുതപ്പെടുത്തു. അവർക്ക് തണുപ്പ് അനുഭവപ്പെട്ടപ്പോൾ പുതപ്പ് പുതക്കാൻ ആഗ്രഹിച്ചപ്പോൾ അത് നഷ്ടപ്പെട്ടതായി കണ്ടു. ഇത് കണ്ടവർ ശബ്ദമുയർത്തി പറഞ്ഞു, സഹോദര ഹാജി, എന്റെ ഒരു പുതപ്പുണ്ടായിരുന്നു, അത് എനിക്ക് ആവശ്യമുള്ളതാണ്, അതെനിക്ക് തിരിച്ചു നൽകിയാലും. അയാൾ അടുത്തു തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു, എടുത്താൾ അത് കൊണ്ടുപോയിരുന്നില്ല. ഇത് കേട്ട് പുതപ്പ് എടുത്ത ആൾ ലജ്ജിതനായി. അയാൾ ആ പുതപ്പ് അവരുടെ അടുത്തു വെച്ചു. എന്നിട്ട് അതോടൊപ്പം ചോദിച്ചു, ഈ പുതപ്പ് മോഷ്ടിച്ച ആൾ ഹാജിയാണ് എന്ന് നിനക്ക് എങ്ങനെ അറിയാൻ സാധിച്ചു? പറഞ്ഞു, ഈ കാലത്ത് ഇത്രയും ഹൃദയകാഠിന്യം ഹാജിക്ക് മാത്രമേ കാണിക്കാൻ സാധിക്കുകയുള്ളൂ. ഞങ്ങൾ നല്ല കാര്യങ്ങളിൽ മുഴുകിയിരിക്കുകയാണ് എന്ന് ചിന്തിക്കരുത്. ഞങ്ങൾക്ക് നല്ല ഉദ്ദേശമാണ് ഉള്ളത് എന്നും ചിന്തിക്കരുത്. മനുഷ്യൻ എത്ര തന്നെ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും അതിൽ നിന്ന് തിന്മയുണ്ടാകും. എത്ര തന്നെ നല്ല ഉദ്ദേശം മനുഷ്യനുണ്ടായാലും അത് അവന്റെ ഈമാനെ വികലമാക്കും. കാരണം ഈമാൻ നമ്മുടെ കർമ്മത്തിന്റെ ഫലമായിട്ടല്ല വരുന്നത്, മറിച്ച് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഫലമായിട്ടാണ് ലഭിക്കുക. ഇത് അടിസ്ഥാന കാര്യമാണ്, ഇതോർക്കേണ്ടതാണ്. നമ്മുടെ കർമ്മം എത്രയാണെങ്കിലും അഥവാ അള്ളാഹുവിന്റെ കാരുണ്യമില്ല എങ്കിൽ, അവന്റെ അനുഗ്രഹം ഇല്ല എങ്കിൽ ഈമാൻ പരിപൂർണമാവുകയില്ല. നിങ്ങളെല്ലായ്പ്പോഴും അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ ദൃഷ്ടി പതിപ്പിക്കുക. നിങ്ങളുടെ ദൃഷ്ടികളെപ്പോഴും അവന്റെ കൈകളിലേക്ക് ഉയരട്ടെ. കാരണം ഏതൊരു ഭിക്ഷുകനാണോ അള്ളാഹുവിന്റെ വാതിലിൽ നിന്ന് എഴുന്നേറ്റാൽ എനിക്ക് മറ്റൊരു വാതിലും തുറക്കപ്പെടുകയില്ല എന്ന് ചിന്തിക്കുന്നത്, അയാൾ അള്ളാഹുവിന്റെ അനുഗ്രഹം സംശീകരിക്കുന്നു. നിങ്ങളുടെ ദൃഷ്ടിയിൽ എല്ലായ്പ്പോഴും അള്ളാഹുവിലേക്ക് ഉയരേണ്ടതാണ്. ഏതുവരെ നിങ്ങളുടെ ദൃഷ്ടി അവനിലേക്കാക്കുന്നുവോ നിങ്ങൾ സുരക്ഷിതനായിരിക്കും. കാരണം ആരാണോ അള്ളാഹുവിലേക്ക് ദൃഷ്ടികൾ ഉയർത്തുന്നത് അയാൾക്ക് ആർക്കും നഷ്ടം വരുത്താൻ സാധ്യമല്ല. എന്നാൽ എപ്പോഴാണോ മറ്റാരിലേക്കെങ്കിലും ദൃഷ്ടികൾ തിരിക്കുന്നത്, മനുഷ്യൻ അവന്റെ കവാടത്തിൽ നിന്ന് കാലുകൾ എടുക്കുന്നത്, അതായത് അള്ളാഹുവിന്റെ കവാടത്തിൽ നിന്ന് കാലുകൾ എടുക്കുന്നത്, പിന്നെ എത്ര തന്നെ നല്ല ഉദ്ദേശമായിരുന്നാലും എത്ര തന്നെ നല്ല കാര്യം ചെയ്താലും അയാൾക്കൊരു സ്ഥാനവും ഉണ്ടാവുകയില്ല, മറിച്ച് ഷെയ്ത്താന്റെ അടുത്ത് പോയിരിക്കുന്നതായിരിക്കും. സ്ഥിരമായ തഖ്വയും ഇസ്തിഗ്ഫാറും അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ ചോദിക്കുകയും ചെയ്യുക എന്നത്
അവന്റെ കാരുണ്യത്തെ ചോദിക്കുക എന്നത്. അത് സ്വായത്തമാക്കാൻ പരിശ്രമിക്കുന്നത് ഈ കാര്യമാണ് ശുഭപര്യവസാനത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയാറുണ്ടായിരുന്നു, ഹദ്രത്ത് മുസ്ലിം മൗഊദ് പറയുകയാണ്, ഒരു സംഭവം കേൾപ്പിക്കാറുണ്ടായിരുന്നു. പറയുന്നു, ഹദ്രത്ത് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെയോ ഹദ്രത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെയോ അടുത്തോ, എനിക്ക് ശരിക്കും ഓർമ്മയില്ല, ഒരു കളവ് നടന്നു. അദ്ദേഹത്തിന്റെ കുറച്ച് ആഭരണങ്ങൾ മോഷ്ടിക്കപ്പെട്ടു. അങ്ങയുടെ ഒരു വേലക്കാരൻ ഉണ്ടായിരുന്നു, അയാൾ ബഹളം വെക്കുമായിരുന്നു. ഇത്തരം നിർഭാഗ്യവാന്മാരും ലോകത്തുണ്ടോ? അള്ളാഹുവിന്റെ ഖലീഫയുടെ വീട്ടിൽ പോലും മോഷ്ടിക്കുന്നതിൽ ലജ്ജ കാണിക്കുന്നില്ല. ആ വേലക്കാരൻ മോഷ്ടിച്ച ആളെ വളരെയധികം ശപിക്കാറുണ്ടായിരുന്നു. പറഞ്ഞു, അള്ളാഹു അയാളുടെ മറ നീക്കട്ടെ, അയാളെ നിന്ദനാക്കട്ടെ. അവസാനം അന്വേഷിച്ച് അന്വേഷിച്ച് ഒരു യഹൂദിയുടെ പക്കൽ ആ ആഭരണം പണയം വെച്ചതായി അറിയാൻ സാധിച്ചു. ആ യഹൂദിയോട് ഈ ആഭരണം നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് ചോദിച്ചപ്പോൾ, വലിയ ബഹളമുണ്ടാക്കിയിരുന്ന ശാപം ചൊരിഞ്ഞിരുന്ന വേലക്കാരന്റെ പേര് തന്നെ അയാൾ പറഞ്ഞു. അതുകൊണ്ട് നാവുകൊണ്ട് ശപിക്കുന്നതും നാവുകൊണ്ട് അനുസരണത്തിന്റെ വാദം ഉന്നയിക്കുന്നതും ഒന്നുമല്ല, കർമ്മമാണ് യഥാർത്ഥ കാര്യം. അതല്ല എങ്കിൽ നാവുകൊണ്ട് അനുസരണത്തിന്റെ വാദം ഉന്നയിക്കുന്ന ആൾ ചിലപ്പോൾ ഏറ്റവും വലിയ മുനാഫിക്കായിരിക്കും. ഇത് വളരെ അധികം ചിന്തിക്കേണ്ട ഒരു സ്ഥാനമാണ്. നാം ഈ കാര്യത്തിലേക്ക് എല്ലായ്പ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു ഒരു അഹമ്മദിയത്തിന്റെ ശത്രുവിന്റെ കാര്യം പരാമർശിച്ചുകൊണ്ട് പറയുന്നു, അയാൾ അങ്ങയുടെ മുമ്പിൽ വെച്ച് ഈ വീമ്പ് പറയുകയുണ്ടായി, ഞങ്ങൾ അഹമ്മദികളെ ചതച്ചരക്കുമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. അവിടുന്ന് പറയുകയാണ്, എനിക്കും അയാൾക്ക് അതുപോലുള്ള മറുപടി നൽകാൻ സാധിക്കുമായിരുന്നു, നീ ഒന്ന് ചതച്ചു നോക്ക്, അപ്പോൾ കാണാം. എന്നാൽ ഞാൻ അയാളോട് പറഞ്ഞു, ആരെയെങ്കിലും തുടച്ചു നീക്കുക എന്നതും തുടച്ചു നീക്കാതിരിക്കുക എന്നതും നിലനിർത്തുക എന്നതും അള്ളാഹുവിന്റെ കഴിവിൽപ്പെട്ടതാണ്. അഥവാ അവൻ ഞങ്ങളെ തുടച്ചു നീക്കാൻ ഉദ്ദേശിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ഒരു ശ്രമത്തിന്റെയും ആവശ്യം തന്നെയില്ല, സ്വയം തുടച്ചു നീക്കപ്പെടും. ഇനി അഥവാ അവൻ ഞങ്ങളെ നിലനിർത്താൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഹദ്രത്ത് മുസ്ലിം അത് പറയുകയാണ്, തക്കുവയാണ് മനുഷ്യനെ അത്തരം വാദങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത്. ഞാൻ ചെയ്യും, അവൻ ചെയ്യും എന്നൊക്കെയുള്ളത്, ഞാൻ എന്ന് പറയുന്നത് ഒന്നും തന്നെയില്ല, തക്കുവയാണ് ഇതിൽ നിന്നും രക്ഷപ്പെടുത്തുന്നത്. ഹദ്രത്ത് മുസ്ലിം മൗഊദ് പറയുകയാണ്, ഞാൻ ആ വ്യക്തിക്ക് ഈ ഒരു മറുപടിയാണ് നൽകിയത്, ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല, എന്നാൽ അള്ളാഹു ഞങ്ങളെ നിലനിർത്താൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കും ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. തക്കുവയാണ് മനുഷ്യനെ അത്തരം സംഭവങ്ങളിൽ നിന്ന്, അതായത് ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും എന്നതിൽ നിന്നെല്ലാം തന്നെ രക്ഷപ്പെടുത്തുന്നത്. അത്തരം വാദങ്ങൾ കൊണ്ട് പ്രയോജനം തന്നെ എന്താണ്? ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയാറുണ്ടായിരുന്നു, കാദിയാനിലോ മറ്റേതോ സ്ഥലത്തോ ശക്തമായ കോളറ പടർന്നു പിടിച്ചു. ഒരു ജനാസയുടെ അവസരത്തിൽ ഒരാൾ പറഞ്ഞു, ഈ ജനങ്ങൾ സ്വയം മരിക്കുകയാണ്, കോളറ വ്യാപിച്ചിരിക്കുകയാണ്, എന്നാൽ ജനങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിൽ ഒരു കുറവും വരുത്തുന്നില്ല, നല്ലവണ്ണം വയറു നിറച്ചാണ് കഴിക്കുന്നത്, കോളറയുടെ ദിവസങ്ങളാണ്, എന്നൊന്നും നോക്കാറില്ല. അങ്ങനെ വലിയ വായിൽ പറഞ്ഞിരുന്ന അയാൾ പറഞ്ഞു, നോക്കൂ, ഞാൻ വെറും ഒരു ഫുൽക്ക മാത്രമാണ് കഴിക്കുന്നത്, ഒരു ചെറിയ ചപ്പാത്തിയാണ് കഴിക്കുന്നത്, എന്നാൽ ഈ നിർഭാഗ്യവാന്മാരായ ആളുകൾ കുത്തി നിറക്കുകയാണ്, പിന്നീട് മരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തെ ദിവസം മറ്റൊരു ജനാസ വന്നു. അപ്പോൾ ആരോ ചോദിച്ചു, ഇതാരുടെ ജനാസയാണ്? അപ്പോൾ അവിടെ ഒരുപാട് ആളുകൾ അയാളുടെ വാക്കുകൾ കേട്ട് ബുദ്ധിമുട്ടിയിരുന്നു. അതിലൊരാൾ പറഞ്ഞു, ഈ ജനാസ ആ ഒരു ചപ്പാത്തി തിന്ന ആളുടെ ജനാസയാണ്, ഇത്തരത്തിലുള്ള വാദം കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? ഞങ്ങൾ അങ്ങനെ ചെയ്യും, ഞങ്ങൾ ഇങ്ങനെ ചെയ്യും എന്നത്. എന്നാൽ അള്ളാഹു പറയുന്നത് നമുക്ക് പറയാൻ സാധിക്കും, അങ്ങനെ സംഭവിക്കും. വിനയത്തിന്റെ അർത്ഥം അള്ളാഹു പറയുന്നതും മറച്ചുവെക്കുക എന്നതല്ല. അള്ളാഹു പറയുന്നു, കതബല്ലാഹുൽ അഗ്ലിബന്ന അനവ റസൂലി, ഞാനും എന്റെ പ്രവാചകന്മാരും വിജയിക്കുക തന്നെ ചെയ്യും എന്ന് ഞാൻ വിധിച്ചു കഴിഞ്ഞിരിക്കുന്നു. അഥവാ ആരെങ്കിലും ഞങ്ങൾ അവരെ ചതിച്ചരക്കും എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് പറയാൻ സാധിക്കും, അഥവാ എന്റെ ശക്തിയെ കുറിച്ചാണ് ചോദിക്കുന്നത് എങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. എന്നാൽ ഇതേ കാര്യം അഹമ്മദീയത്തിനെ കുറിച്ചാണ് പറയുന്നത് എങ്കിൽ ഇതൊരിക്കലും സാധ്യമല്ല, കാരണം അഹമ്മദീയത്ത് വിജയിക്കുക തന്നെ ചെയ്യും, അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. നമുക്ക് നമ്മുടെ ജീവനിൽ ഉള്ളതിനേക്കാൾ വിശ്വാസം അതിലുണ്ട്, അഹമ്മദീയത്ത് വിജയിക്കുക തന്നെ ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായില്ല എങ്കിൽ
അതിനുശേഷം ഉണ്ടായാലും. എന്നാൽ നാം ഈ വിജയത്തിൽ ഭാഗമായി തീരുന്നതിന് വേണ്ടി തഖ്വയിൽ അടിയുറച്ചു നിൽക്കേണ്ടതിന്റെ വളരെ വലിയ അത്യാവശ്യമുണ്ട്. അങ്ങനെ തലമുറ തലമുറയായി ഇത് നിലനിൽക്കുന്നതിന് വേണ്ടി. ഇനി നമ്മുടെ കാലഘട്ടത്തിലല്ല എങ്കിൽ നമ്മുടെ തലമുറകൾ അത് കാണുന്നവരായി തീരുന്നതിന് വേണ്ടി. എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്? അഹമ്മദികൾക്കുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് എപ്രകാരമാണ് പുറത്തു വരാൻ സാധിക്കുക? ഇതിൽ വെളിച്ചം വീശിക്കൊണ്ട് ഹദ്രത്ത് മുസ്ലിം അത് പറയുന്നു. ഹദ്രത്ത് മസീഹ് മുഹമ്മദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയാറുണ്ടായിരുന്നു, ലോകത്ത് സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രകടനം മാതാവിന് തന്റെ മകനോടുള്ളതാണ്, മാതാവിന് തന്റെ കുട്ടിയോടുള്ളതാണ്. ചില സമയത്ത് മാതാവിന്റെ മാറിടത്തിൽ പാൽ ഇല്ലാതായിത്തീരും, എന്നാൽ കുട്ടി കരയുമ്പോൾ പാൽ ഊറി വരും. ഏതുപോലെ കുട്ടി കരയാതെ മാതാവിന്റെ മാറിടത്തിൽ പാൽ വരുന്നില്ലയോ, അതുപോലെ അള്ളാഹു തന്റെ കാരുണ്യം തന്റെ ദാസന്റെ കരയലും വിലാപവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ദാസൻ വിലപിക്കുമ്പോൾ കാരുണ്യത്തിന്റെ പാൽ ഊറി വരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ നാം നമ്മുടെ ഭാഗത്ത് നിന്ന് വളരെയധികം പരിശ്രമിക്കേണ്ടതാണ്. എന്നാൽ മുനാഫിക്കീങ്ങൾ ഉദ്ദേശിക്കുന്ന പരിശ്രമമല്ല. അതിനുശേഷം എത്രത്തോളം ദുആകളെ എത്തിക്കാൻ സാധിക്കുമോ നാം ദുആ ചെയ്യേണ്ടതാണ്, ദുആയെ എത്തിക്കേണ്ടതാണ്. ഹദ്രത്ത് മുസ്ലിം മൗദ അക്കാലത്ത് ഈ പദ്ധതി നൽകിയിരുന്നു, 7 നോമ്പുകൾ എടുക്കുകയും ദുആ ചെയ്യുകയും ചെയ്യുക. കുറച്ചു വർഷമായി ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ജമാഅത്ത് നോമ്പെടുക്കേണ്ടതാണ്. ജമാഅത്തിൽ ഇപ്പോഴും ചിലർ അതിൽ അടിയുറച്ചു നിൽക്കുന്നവരുണ്ട്, നോമ്പെടുക്കാറുണ്ട്. ചുരുങ്ങിയത് ഇപ്പോൾ നാം 40 നോമ്പ്, അത് ആഴ്ചയിൽ ഒന്നാണെങ്കിലും എടുക്കുക. അതായത് 40 ആഴ്ച നോമ്പെടുക്കുക, പ്രത്യേകമായ നിലയിൽ ദുആ ചെയ്യുക, നഫൽ അനുഷ്ഠിക്കുക, സദക്ക നൽകുക. കാരണം ജമാഅത്തിന്റെ അവസ്ഥ അത് ചിലയിടങ്ങളിൽ വളരെയധികം കഠിനകരമായി കൊണ്ടിരിക്കുകയാണ്. നാം അള്ളാഹുവിന്റെ സമക്ഷത്തിൽ വിലപിക്കുമ്പോൾ ഏതുപോലെ കുട്ടിയുടെ കരച്ചിൽ കാരണം മാതാവിന്റെ മാറിടത്തിൽ പാൽ ഊറി വരുന്നുവോ, അതുപോലെ ആകാശത്തിൽ നിന്ന് നമ്മുടെ റബ്ബിന്റെ സഹായം ഇൻഷാ അള്ളാഹ് ഇറങ്ങുന്നതായിരിക്കും. നമ്മുടെ മാർഗത്തിലുള്ള തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ദൂരീകരിക്കപ്പെടും. മുമ്പും ദൂരീകരിക്കപ്പെട്ടിട്ടുണ്ട്, ഇൻഷാ അള്ളാഹു തആല ഇനിയും ദൂരീകരിക്കപ്പെടും. ഹദ്രത്ത് മുസ്ലിം മൗദ് പറയുന്നു, ചില ബുദ്ധിമുട്ടുകളുണ്ട്, അത് ദൂരീകരിക്കുക എന്ന് നമ്മുടെ കഴിവിൽപ്പെട്ടതല്ല. നമുക്ക് ശത്രുക്കളുടെ നാവിനെ അടക്കി നിർത്താൻ സാധ്യമല്ല, അവരുടെ പേനയെ തടയാൻ സാധിക്കുകയില്ല. അവരുടെ നാവിൽ നിന്നും പേനയിൽ നിന്നും പുറപ്പെടുന്ന കാര്യങ്ങൾ അത് കേൾക്കാനോ വായിക്കാനോ ഉള്ള ശക്തി നമുക്കില്ല. ഇന്ന് നാം കാണുന്നു അങ്ങേയറ്റം മോശകരമായ വാക്കുകൾ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരെ ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാനിൽ വിളംബരങ്ങൾ നടക്കുന്നു. ആ കാലത്തും ഗവൺമെന്റിന്റെ ശ്രദ്ധ ക്ഷണിക്കുകയുണ്ടായി. എന്നാൽ അന്ന് ഇംഗ്ലീഷ് ഗവൺമെന്റ് ആയിരുന്നു, അതുകൊണ്ട് കാര്യം കേൾക്കുമായിരുന്നു. എന്നാൽ ബദിരർ കേൾക്കുന്നത് പോലെയാണ് കേട്ടുകൊണ്ടിരുന്നത്. ഇതേ കാര്യങ്ങൾ അഥവാ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ, ആ കാലത്ത് പറഞ്ഞിരുന്ന കാര്യങ്ങൾ മറ്റാരെയെങ്കിലും കുറിച്ചാണ് പറഞ്ഞിരുന്നത് എങ്കിൽ രാജ്യത്ത് തീ പിടിക്കുമായിരുന്നു. എന്നാൽ ആ കാര്യങ്ങൾ തുടർച്ചയായി ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരെ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ പറയുന്നവർക്ക് ഒരു പിടുത്തവും ഉണ്ടായില്ല. ഏതുവരെ എന്നാൽ നമുക്ക് ഈ റിപ്പോർട്ട് വരെ ലഭിച്ചിരിക്കുന്നു. ഇത് ആ കാലത്തുള്ള കാര്യമാണ്. ചില എതിരാളികളുടെ സംഘങ്ങളിൽ ഇതുകൂടി പറയപ്പെടുന്നു. ഞങ്ങൾക്ക് ഓഫീസർമാരിൽ നിന്ന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്, അഹമ്മദികൾക്കെതിരിൽ എന്ത് വേണമെങ്കിലും എഴുതിക്കൊള്ളുക, ഒരു പിടുത്തവും ഉണ്ടാവുകയില്ല. ഈ പെരുമാറ്റം ജമാഅത്തിനോട് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ എല്ലാ തടസ്സങ്ങൾക്കും എതിരിൽ ജമാഅത്ത് പുരോഗതി കൈവരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇത് ആ കാലത്തെ ഭരണകൂടത്തിന്റെ അവസ്ഥയാണ്. അവർ ഇതുമായി ബന്ധപ്പെട്ടൊരു നിയമവും പാസാക്കിയിരുന്നില്ല. പാകിസ്ഥാനിൽ അഹമ്മദികൾക്കെതിരിൽ നിയമവും ഉണ്ട്. നിയമം എതിരാളികളെ സഹായിക്കുന്നു. അവർ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ചെയ്യുന്നു. ഏതൊന്നാണോ വായിൽ വരുന്നത്, എന്ത് ചീത്തയാണോ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരെ അത് ചെയ്യുന്നു. അഹമ്മദികളെ ആക്രമണത്തിന് ഇരയാക്കുന്നു. കോടതികളും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ശിക്ഷകൾ നൽകാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നു. ഇതിനായി നാം വളരെയധികം അള്ളാഹുവിന്റെ സമക്ഷത്തിൽ വിലപിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് പാകിസ്ഥാനിലെ അഹമ്മദികൾ ഈ കാര്യത്തിലേക്ക് മുമ്പത്തേക്കാൾ ഉപരിയായി ശ്രദ്ധിക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. പൂർണ്ണമായും അള്ളാഹുവിന്റെ മുമ്പിൽ കുനിയുക, നഫൽ അനുഷ്ഠിക്കുക, സദക്ക നൽകുക, നോമ്പെടുക്കുക. ദുആ കൂടാതെ അള്ളാഹുവിന്റെ കാരുണ്യം ആവേശത്തിൽ കൊണ്ടുവരാതെ നമുക്ക് മറ്റൊരു മാർഗവുമില്ല. അള്ളാഹു പ്രത്യേകിച്ച് എവിടങ്ങളിലാണോ, ലോകത്തിലെ ഏതെല്ലാം രാജ്യങ്ങളിലാണോ ഈ അക്രമം നടക്കുന്നത്, ഏതെല്ലാം സ്ഥലങ്ങളിലാണോ ഇത് നടക്കുന്നത്, അവിടെയുള്ളവർക്ക് അള്ളാഹുവിന്റെ അർശിനെ പിടിച്ചുകുളുക്കുന്ന ദുആ ചെയ്യുവാനുള്ള തോഫീക്ക് നൽകുമാറാകട്ടെ. പൊതുവായി ലോകത്തിലെ അഹമ്മദികൾക്കും ജമാഅത്തിന്റെ പുരോഗതിക്കും ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനും വേണ്ടി ദുആയിലേക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. അള്ളാഹു അവർക്കും അതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ.
ولذكر الله أكبر.